കെയിൻ കോസോനെ പറ്റി നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക. ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നേരെ വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഹേ ഗായ്സ്, ഓസ്ട്രേലിയൻ ഷെപ്പേർഡിനെ പറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓസ്ട്രേലിയൻ ഷെപ്പേർഡ്, പേര് പോലെ തന്നെ ഇത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ബ്രീഡാണ് എന്ന് ആരും വിചാരിക്കരുത്. കന്നുകാലികളുടെ കാവലിന് അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രീഡാണ് ഓസ്ട്രേലിയൻ ഷെപ്പേർഡ്. വളരെ അലേർട്ടായ ഒരു ഹേർഡിംഗ് ഡോഗിൻ്റെ ആവശ്യമുണ്ടായപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന ഡോഗ്സിനെ മറ്റ് കോളി ടൈപ്പ് ഡോഗ്സുമായി ബ്രീഡ് ചെയ്യിപ്പിച്ച് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ബ്രീഡാണ് ഓസ്ട്രേലിയൻ ഷെപ്പേർഡ്. കോളി ടൈപ്പ് ഡോഗ്സ് എന്ന് പറയുമ്പോൾ റഫ് കോളി, ബോർഡർ കോളി ഇതൊക്കെ തന്നെയാണ്. ഈ രണ്ട് ബ്രീഡ്സിൻ്റെയും വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ബോർഡർ കോളിയുമായി വളരെയധികം സാദൃശ്യമുള്ള ഒരു ബ്രീഡാണ് ഓസ്ട്രേലിയൻ ഷെപ്പേർഡ്. ക്രിസ്റ്റൽ ബ്ലൂ ഐസാണ് ഈ ബ്രീഡിനുള്ളത്. അമേരിക്കയിലെ ചില ട്രൈബ്സ് ഗോസ്റ്റ് ഡോഗ് എന്നാണ് ഈ ബ്രീഡിനെ വിശേഷിപ്പിക്കുന്നത്. ഇവയുടെ കണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇവയ്ക്ക് ആ പേര് കിട്ടിയത്. സൈബീരിയൻ ഹസ്കിയെ പോലെ തന്നെ രണ്ടു കണ്ണുകൾക്കും വ്യത്യസ്തമായ നിറങ്ങൾ ഈ ബ്രീഡിനും വരാറുണ്ട്. വലിയ ചെവികളും വാലും ഹെഡിംഗ് പർപ്പസിന് ബുദ്ധിമുട്ടാവും. പരിക്കേൽക്കാറുള്ളത് കൊണ്ട് തന്നെ കർഷകർ ഇവയുടെ ചെവികളും വാലുകളും കട്ട് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടോ 5-ൽ 1 ഓസ്ട്രേലിയൻ ഷെപ്പേർഡിനും ജനിക്കുമ്പോൾ ടെയിൽ ഉണ്ടാവാറില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഓസ്ട്രേലിയൻ ഷെപ്പേർഡിനെ പറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.